ഒരു വലിയ മാറ്റൊന്നുമില്ല അതാ ഇവിടെ രണ്ട് കണക്ഷൻ ഇവിടെ രണ്ട് കണക്ഷൻ അതേപോലെ തന്നെ ഇവിടെ രണ്ട് മൂന്ന് പ്രൈമറി ഇവിടെ മൂന്ന് പ്രൈമറി പക്ഷേ ഇവിടെ വരുന്നത് 14 വോൾട്ട് ആണ് മൂന്നാമത്തെ പിന്നെ പ്ലസ് 14 ഇവിടെ മൂന്നാമത് വരുന്നത് ബി പ്ലസ് ആണ് ഇലക്ട്രോണിക് സെൽഡറിംഗ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു എല്ലോ ടി ചെക്കിംഗ് അല്ലെങ്കിൽ എല്ലോ ടീനെ പിന്നോട്ട് എങ്ങനെ കണ്ടുപിടിക്കാം പ്രൈമറി എങ്ങനെ കണ്ടുപിടിക്കാം അതുപോലെ എല്ലോ ടിയുടെ പിന്നോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓരോ ബോർഡുകളിൽ ഇപ്പോൾ എൽ ജി ആണ് ഈ എല്ലോ ടി എൽ ജിയുടെ എല്ലോ ടി ആണ് എൽ ജി സാധാ സി ആർ ടി ഫ്ലാറ്റ് ടി വിയുടെ എല്ലോ ടി അത് അപ്പൊ ഇങ്ങനെയുള്ള ഇതിന്റെ പിന്നോട്ടുകൾ ഇപ്പോൾ പല ഫ്ലാറ്റുകളും ഉണ്ട് ഇപ്പോൾ ഫ്ലാറ്ററോൺ ഉണ്ട് അല്ലാത്ത വേറെ മോഡലുകൾ ഉണ്ട് അപ്പൊ അത് തമ്മിൽ എന്തെങ്കിലും പിന്ന് വ്യത്യാസം ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കാം ഈ ക്യാപ്പിന്റെ അതായത് ഈ എല്ലോ ടിയുടെ ഈ ഭാഗം ലീക്ക് വന്നാൽ നമ്മളത് ടാപ്പ് ചെയ്ത് അടയ്ക്കുക സിംപ്ലായിട്ട് സിംപിളായിട്ട് അടയ്ക്കുക എന്നിട്ട് അത് നിർത്താന്നൊക്കെ പറയുന്നു പിന്നെ രണ്ടാമത് ഇപ്പോൾ വന്ന് ഇപ്പോൾ ഇങ്ങനെയുള്ളത് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കും അതുപോലെ ഇവിടുന്ന് ഇവിടെ താഴേക്കൊക്കെ ആർക്ക് ചെയ്യാം ബോർഡിലേക്ക് ആർക്ക് ചെയ്താൽ ബോർഡിലുള്ള ചെറിയ സ്വയർ അതുപോലെ വളരെ സെൻസിബിൾ ആയ കുറെ സാധനങ്ങൾ ഉണ്ട് അതൊക്കെ കംപ്ലൈന്റ് ആയിപ്പോ അപ്പോ ആർക്ക് വന്നാലും ഉടനെ നിർത്തുക എന്നിട്ട് ഇത് മാറ്റുക നമുക്ക് ഇതിന്റെ പിന്നെ ജസ്റ്റ് പ്രൈമറി പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാം സെക്കൻഡറി പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാം ജസ്റ്റ് നമുക്ക് പ്രൈമറി ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം സാധാരണ വരാറില്ല അതായത് നമ്മളിപ്പോ ഇതിന്റെ നമ്പർ ഇത് ഇപ്പൊ ഈ എല്ലോ ടി ഇപ്പൊ നമ്പർ ഇല്ല നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ നമ്പർ കാണുന്നില്ല ഇത് ഉള്ള ഇതായിപ്പോയിന് കംപ്ലൈന്റ് ആയിപ്പോയി ദ്രവിച്ചതാണ് ഞാനൊന്ന് തുടച്ചു നോക്കിയത് അപ്പോൾ ഉള്ളതും കൂടെ അവിടെ പോയി അപ്പോൾ നമുക്ക് അങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം മൾട്ടിമീറ്റർ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനത്തെ എല്ലോ ടികൾ സാധാരണ ഇതിലിപ്പോൾ 10, 2, 12 പിന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ഇത് 10 പിന്നിൽ പ്രൈമറി സെക്കൻഡറി ഇങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം പിന്നെ അതുകൊണ്ട് നമുക്ക് വെറുതെ ഹോബി സർക്യൂട്ട് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അങ്ങനെയുള്ള പ്രൈമറി കണ്ടുപിടിച്ചാൽ നമുക്ക് ഇങ്ങനെ ഫ്ലൈ ബാക്ക് ഹൈ വോൾട്ടേജ് ആർക്കിങ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം എല്ലോട്ട് ചെക്ക് ചെയ്യാൻ നമുക്ക് നമ്മളെ മൾട്ടിമീറ്റർ ഡിജിറ്റൽ ആണെങ്കിൽ നമ്മൾ സാധാരണ ഈ ബസറിലേക്ക് ഇടാം എന്നിട്ട് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ബസർ അടിക്കണം അപ്പൊ അങ്ങനെ ബസറിലായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നമുക്ക് ഇതിന്റെ പിന്ന് കണ്ടുപിടിക്കാൻ അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കാണാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പിന്നുണ്ട് ഈ 10 പിന്നിൽ പ്രൈമറി കണ്ടുപിടിച്ചാൽ ബാക്കിയൊക്കെ സെക്കൻഡറി ആയിരിക്കും 10 പിന്നിൽ 2-ഓ 3-ഓ പ്രൈമറി ഉണ്ടാവും അതിൽ ബാക്കിയെല്ലാം സെക്കൻഡറി ആയിരിക്കും സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഇതും ഇതും ഇതെല്ലാം സെക്കൻഡറി ആണ് അപ്പോൾ അതടക്കം എല്ലാം സെക്കൻഡറി അപ്പോൾ നമ്മൾ ഈ പ്രൈമറി കണ്ടുപിടിക്കാൻ ഇത് ഓരോന്നായിട്ട് ഇവിടുന്ന് ഒന്ന് അങ്ങനെ ചെക്ക് ചെയ്ത് പോവാം എത്രത്തോളം ഫസ്റ്റ് പിന്നിന്ന് കണക്ഷൻ ഉണ്ടോ അത്രയും പ്രൈമറി ആയിരിക്കും പിന്നെ പ്രൈമറി ബോർഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അത് നോക്കി പറയാം അപ്പൊ ആദ്യം നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇതിന്റെ പിന്നുകൾ നോക്കാം അപ്പൊ നമ്മൾ ആദ്യം ഇവിടുന്ന് നോക്കുകയാണ് അപ്പൊ നമ്മൾ ഈ കൈ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ബസറിലിട്ടിട്ട് ഇതുപോലെ ബസർ ഒക്കെ ആണെന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇവിടെ ഈ പിന്നിൽ ഒന്ന് പിടിക്കുക അപ്പൊ അത് തമ്മിൽ കണക്ഷൻ ഉണ്ട് 3-ാമത്തെ പിന്ന് കണക്ഷൻ ഉണ്ട് ഇതിലില്ല അപ്പൊ ഈ 3 പിന്ന് തമ്മിലാണ് കണക്ഷൻ ഉള്ളത് അപ്പൊ ഇത് 3 ഇതിന്റെ പ്രൈമറി വരിക അപ്പൊ ഇതിന്റെ പ്രൈമറി വരണ ഇപ്പോ ഈ ബോർഡിൽ ഇതിൽ എന്താ കണക്ഷൻ വരുന്നത് ഞാൻ അടുത്ത ഇതിൽ പറഞ്ഞുതരാം അപ്പൊ സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇനി അടുത്ത് വരാനുള്ളത് 3 കഴിഞ്ഞാൽ പിന്നെ വരാനുള്ളത് ഈ 4 മുതൽ ചെക്ക് ചെയ്യാം അപ്പൊ അതും ഓക്കെ ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ഇവിടെ ഉണ്ട് അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇത് ഗ്രൗണ്ട് ആയിരിക്കാം ഇതോ ഇത് ഗ്രൗണ്ട് ആണെങ്കിൽ ഇത് ഇതോ ഗ്രൗണ്ട് ആയിരിക്കാം അതാണ് കാരണമാണ് ഇത് 14 വോൾട്ട് ആയിരിക്കും ഇവിടെ വരിക ഈ എൽ ജി ആയതുകൊണ്ട് ഈ വെർട്ടിക്കൽ ഐ സിയിലേക്കുള്ള സപ്ലൈ ആയിരിക്കും അപ്പൊ അത് വരും അതിന്റെ ഗ്രൗണ്ടിൽ തന്നെ ഹീറ്റർ വരും അപ്പൊ ഈ പ്രൈമറി കണ്ടുപിടിച്ച ഈ 3 പിന്ന് ബോർഡിൽ ഏതാ വരണതെന്ന് നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ ബോർഡ് എടുത്ത് നോക്കിയിട്ട് പറയാം ഇതിപ്പോ എൽ ജി ബോർഡാണ് ഇതിന്റെ എല്ലോ ടി ആണ് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഊരിയെടുത്ത ഭാഗം ഊരി ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചാണ് അപ്പൊ നമ്മൾ ഇവിടെ എല്ലോ ടി നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കണ്ടത് ഈ എല്ലോ ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കണ്ടോ ഈ പിന്ന് ഇങ്ങനെ ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഫസ്റ്റ് പ്രൈമറി കണ്ടത് നമ്മൾ ആദ്യം കണ്ട പോയിന്റ് പറയുന്നത് ഇവിടെ വെച്ച് ചെക്ക് ചെയ്ത് കലക്ടർ സി കലക്ടറാണ് ഇവിടെ വരിക ഇത് നേരെ എച്ച് ഔട്ടിലേക്ക് പോണ ഭാഗം കലക്ടർ രണ്ടാമത്തത് B+ എന്ന് എഴുതി B+ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്മളെ ടി വി ഫംഗ്ഷൻ ചെയ്യാൻ 110 മുതൽ 125, 135 വരെയുള്ള സപ്ലൈ ഉണ്ടാവും അപ്പൊ ഇതിനകത്ത് ആ വരുന്ന വോൾട്ടേജ് B+ ഈ സപ്ലൈന്ന് SMBS നിന്ന് നേരെ വന്നിട്ട് ഈ B+ വരുന്നു അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്ത എല്ലോ ടി ഈ ബോർഡിന്റെ അല്ല കാരണം ഇവിടെ 14 വോൾട്ടാണ് കാണിക്കുന്നത് പ്ലസ് ഇത് -14 ഇവിടെ അപ്പോൾ മൈനസ് ഇല്ലാത്തതുകൊണ്ട് ഇത് +14 അപ്പൊ ഇത് രണ്ടും വെർട്ടിക്കലിന്റെ സപ്ലൈ ആണ് അപ്പോൾ ഇത് രണ്ടും ഇതിന്റെ കൂടെ ഇത് കണക്ഷൻ കാണിച്ചതുകൊണ്ട് നമ്മൾ കണ്ട എല്ലോ ടി ഈ ബോർഡിന്റെ എല്ലാം മനസ്സിലായി അതേസമയം ഇത് മറ്റൊരു എൽ ജി ബോർഡാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇത് ഫസ്റ്റ് കലക്ടർ എന്ന് പറയുമ്പോൾ
എച്ച്ഔട്ടിലേക്ക് പോകുന്ന ഭാഗം. പിന്നെ കാണുന്ന ഈ കാണുന്നത് 185 വോൾട്ട്, അതായത് സ്ക്രീനിലേക്ക് വരുന്ന വോൾട്ടേജ്. പിന്നെ കാണുന്ന ബി പ്ലസ്. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഈ നാലാമത്തേതിലേക്കാണ് വരേണ്ടത്. ഈ 185 വരേണ്ടത് ഇവിടെ ആയിരിക്കാൻ സാധ്യതയല്ല. ഈ ഗ്രൗണ്ട്, ഈ കൾട്ടറും ഈ ബി പ്ലസും കൂടിയാണ് പ്രൈമറി ആയി ഉണ്ടാവാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നേരത്തെ കണ്ടതും ഇപ്പൊ കണ്ടതും ഒക്കെ എൽ ജി ആണ്. സെയിം പിൻ സൈസ്, പിന്നിന്റെ ഷേപ്പ് എല്ലാം, ഈ പിന്നുകളൊക്കെ ഷേപ്പ് എല്ലാം ഇത് രണ്ടും നോക്കുകയാണ് ഒരേ സാധനം. ഒരു വലിയ മാറ്റമൊന്നുമില്ല. അതാ ഇവിടെ രണ്ട് കണക്ഷൻ, ഇവിടെ രണ്ട് കണക്ഷൻ, ഇതേപോലെ തന്നെ ഇവിടെ രണ്ട് മൂന്ന് പ്രൈമറി, ഇവിടെ മൂന്ന് പ്രൈമറി. പക്ഷെ ഇവിടെ വരുന്നത് 14 വോൾട്ട് ആണ് മൂന്നാമത്തെ പിന്ന്, +14. ഇവിടെ മൂന്നാമത് വരുന്നത് ബി പ്ലസ് ആണ്. ഇവിടെ 185 വരുന്നത് ഇവിടെയാണ്. ഇതാ 200 വോൾട്ട് ഇവിടെ കാണാം. ഇതാണ് സ്ക്രീനിലേക്കുള്ള വോൾട്ടേജ്. ഇവിടെ 185 വരുന്നത് ഇവിടെയാണ്. രണ്ടും എൽ ജി ആണ്, രണ്ടും ഫ്ലാറ്റാണ്, രണ്ടും 21 ഇഞ്ചാണ്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിലല്ല ഇത് നമ്മൾ കണ്ടുപിടിക്കുക. ഇതിനകത്തുള്ള എൽ ഒ ടി ഇതിലേക്ക് സൂട്ടാവില്ല, ഇതിനകത്തുള്ള എൽ ഒ ടി ഇതിലേക്ക് സൂട്ടാവില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എൽ ഒ ടി കിട്ടി കഴിയുമ്പോൾ നമ്മളെ ബോർഡിൽ ഇപ്പോൾ എൽ ഒ ടി ഇല്ലാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ പോയി. അപ്പോൾ നമ്മളൊന്ന് വാങ്ങണമെങ്കിൽ നമുക്ക് ഈ ബോർഡിൽ ഇത് വെച്ചിട്ട് നമുക്ക് എൽ ഒ ടിൻ്റെ പിന്നുകൾ ചെക്ക് ചെയ്തിട്ട് ഇതിനൊക്കെ സൂട്ടബിളായ എൽ ഒ ടി കണ്ടുപിടിച്ചിട്ട് വാങ്ങിയിടാം. വാങ്ങുമ്പോൾ എൽ ഒ ടി നമ്പറും ശ്രദ്ധിക്കണം എന്നുള്ളൂ. വളരെ കറക്റ്റായിട്ട് ആ നമ്പർ തന്നെ വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരുവിധം വെർട്ടിക്കലും എല്ലാ സാധനവും കംപ്ലൈൻറ്റ് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.